ഓണവിപണി ലക്ഷ്യമിട്ട് കാപെക്സും കശുവണ്ടി വികസന കോർപ്പറേഷനും 25% വിലക്കുറവിൽ കശുവണ്ടി പരിപ്പ് ലഭ്യമാക്കും. തൊഴിലാളികളുടെ ബോണസ് സംബന്ധിച്ച് ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. പൂർണ്ണമായി ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച നാടൻ തോട്ടണ്ടി പരമ്പരാഗത രീതിയിൽ സംസ്കരിച്ചെടുത്ത വിവിധ ഗ്രേഡിലുള്ള ഡ്രം റോസ്റ്റഡ് കശുവണ്ടി പരിപ്പുകളാണ് 25% വിലക്കുറവിൽ വിപണിയിലെത്തിക്കുന്നത്. ജംബോ സൈസ് പരിപ്പുകളാണ് വിപണനത്തിന് തയ്യാറാക്കിയിട്ടുള്ളത്. ആനുകൂല്യം അടുത്ത മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയായിരിക്കും. ആഭ്യന്തര വിപണി ലക്ഷ്യമിടുന്ന പദ്ധതിയിലൂടെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെയും കാപെക്സിന്റെയും പ്രവർത്തന നഷ്ടം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ. വിവിധ ഔട്ട്ലെറ്റുകൾ വഴിയും സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുമാകും വിപണനം. കശുവണ്ടി തൊഴിലാളികൾ തന്നെ ഇപ്പൊ 1 കിലോ പരിപ്പ് അവർ വിറ്റാൽ 1 കിലോയ്ക്ക് 50 പൈസ 50 രൂപ അധികമായി അവർക്കും ഒരു ഇൻസെന്റീവ് കൊടുത്തുകൊണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൂടെ ഒരു 10-20,000 തൊഴിലാളി ഉണ്ട്. 20,000 തൊഴിലാളി 1 കിലോ പരിപ്പ് വിറ്റാൽ മതി 10-20 ടൺ പരിപ്പിന്റെ മാർക്കറ്റ് ആകും. അപ്പൊ ഈ തരത്തിലേക്ക് തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കി ഓണക്കാലത്താകുമ്പോൾ അതിന് കഴിയും. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് 20% ബോണസ് നൽകാമെന്ന് ഉടമകൾ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുത്താൻ ചർച്ചകൾ തുടരുകയാണ്. ഓണം കഴിയുന്നതോടെ അടഞ്ഞുകിടക്കുന്ന കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.